നമസ്കാരം. കെസി വേണുഗോപാൽ എന്ന വ്യക്തി കോൺഗ്രസിൽ അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ്. അദ്ദേഹം എഐസിസിയുടെ ഒരു പിടിവള്ളി വെച്ചിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ഗ്രൂപ്പിന്, അതായത് കെസി വേണുഗോപാൽ ഗ്രൂപ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പക്ഷേ കെസി വേണുഗോപാലിന്റെ കഴിവ് പരിശോധിച്ചാൽ, കെസി വേണുഗോപാൽ എന്ന വ്യക്തിയുടെ ജനപിന്തുണ പരിശോധിച്ചാൽ, ഈ പറയുന്ന രീതിയിലൊക്കെ അദ്ദേഹം എത്തിപ്പെട്ടത് ശരിയായ ദിശയിലൂടെയാണോ എന്നുള്ള സംശയം പൊതുവേ ഉയർന്നു വരും. അതായത് രാഹുൽ ഗാന്ധിയെ പോക്കറ്റിൽ വെച്ചുകൊണ്ടുള്ള കളിയാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മികവ് പരിശോധിച്ചാൽ എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കെസി വേണുഗോപാൽ ചെയ്തിട്ടുള്ള സംഭാവന എന്ന് പരിശോധിക്കേണ്ടി വരും. ഒരു സംഭാവനയും ചെയ്തിട്ടില്ല. ട്രബിൾ ഷൂട്ടർ എന്നൊരു പേര് കൊടുത്തിരിക്കുകയാണ്. എന്തിന്റെ ട്രബിൾ ഷൂട്ടർ? കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു ട്രബിളും ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ശേഷി കെസി വേണുഗോപാലിന് ഉണ്ടായിട്ടില്ല. അത് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിരുന്നെടുത്ത് ട്രബിൾ ഷൂട്ടറായി ചെന്നതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ മതി. ആ മേഖലകളിലെല്ലാം ബി ജെ പി അധികാരത്തിൽ വന്നു. ഉദാഹരണമായി പറയാനുള്ളത് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സംസ്ഥാനമാണ്. ഇപ്പോൾ അവിടെ ബി ജെ പി ഭരിക്കുന്നുണ്ട്. പോരാത്തതിന് ജ്യോതിരാദിത്യ സിന്ധ്യ പോലുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖ മുഖങ്ങൾ ഇപ്പോൾ ബി ജെ പി പാളയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ മികവ് കണ്ടത് കർണാടകയിലാണ്. കർണാടകയിൽ ജെ ഡി എസുമായി ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു സൈക്കോളജിക്കൽ ഇടപെടലിൽ അവിടെ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പ്രതിസന്ധി ഉണ്ടാകുന്നു. പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് അന്ന് നിയോഗിച്ചത് കെ സി വേണുഗോപാലിനെയാണ്. ഇപ്പോൾ അവിടെ ബി ജെ പി അധികാരത്തിലേറിയിട്ടുണ്ട്. കുറെ കോൺഗ്രസ്സുകാരും ജെ ഡി എസുകാരും ബി ജെ പി പാളയത്തിലെത്തി അവരെയും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെ മന്ത്രിസഭ സേഫാക്കാൻ ഈ ട്രബിൾ ഷൂട്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിലേക്ക് വന്നാൽ മുൻപ് ആലപ്പുഴ എം പി ആയിരുന്നു, എം എൽ എ ആയിരുന്നു. ആലപ്പുഴയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല. മത്സരിക്കാൻ തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ്. എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ഈ പറയുന്ന കെ സി വേണുഗോപാൽ. അതുകൊണ്ട് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല, ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് പരാജയ ഭീതി മനസ്സിലുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആകെ തോറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. അതും കെ സി വേണുഗോപാൽ എം പി ആയിരുന്ന സീറ്റ്. അദ്ദേഹം നൈസായിട്ട് എസ്കേപ്പായി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് 100% ഉറപ്പായിരുന്നു ആ സീറ്റിൽ ഇത്തവണ മത്സരിച്ചാൽ പച്ച തൊടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് അദ്ദേഹം, എനിക്ക് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ളത് കൊണ്ട് നിരവധി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്, അതുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കാനില്ല, പിന്നെ വയനാട് എന്നെ നിർബന്ധിച്ചാൽ ഞാനൊന്ന് മത്സരിക്കാൻ തയ്യാറാകാം എന്നുള്ള നിലപാടിലായിരുന്നു ഈ പറയുന്ന കെ സി വേണുഗോപാൽ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കുമെന്നൊരു ചെറിയ തോതിൽ ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ടി സിദ്ദിഖിനെ ഇവിടെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഒരു സസ്പെൻസ് പോലെ ഈ സീറ്റിൽ ആളെ തീരുമാനിക്കാതെ ബാക്കിയുള്ള 19 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് രാഹുൽ ഗാന്ധി വരുന്നു. അവിടെ കെ സി വേണുഗോപാലിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉടലെടുത്തു. പക്ഷേ സംഘടനയുടെ ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് എനിക്ക് ആ കാര്യം നോക്കാൻ സമയം വേണം. ഞാനിപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കാനില്ല എന്നൊക്കെ ഡയലോഗ് അടിച്ചാൽ പിന്നീട് രാജ്യസഭാ എം പി ആയിട്ട് വരുന്നതാണ് ഈ നാട് കണ്ടത്. രാജ്യസഭാ എം പി എങ്ങനെയായെന്ന് പറഞ്ഞാൽ ഓട് പൊളിച്ചിറങ്ങി. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചേർന്നു നിന്ന് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭാ എം പി ആയിട്ട് അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ നിലവിൽ നിയമിതനായിട്ടുണ്ട്. ഇങ്ങനെ പോയൊരു വ്യക്തി ഇങ്ങനെ സ്വന്തം കാര്യം നേതൃത്വത്തെ ഉപയോഗിച്ച് കൃത്യമായി ചെയ്യിക്കുന്ന കെ സി വേണുഗോപാൽ, ഇദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് ഇത്രയും നിർണായക സ്വാധീനം വരാൻ എന്ത് ശേഷി, എന്ത് കഴിവാണുള്ളത്? കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ, കോൺഗ്രസ് പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തെ ട്രബിൾ ഷൂട്ടറായിട്ട് നിയോഗിച്ചപ്പോൾ പോലും ഒരു സന്ദർഭത്തിലും വിജയിക്കാനാകാത്ത വ്യക്തി എങ്ങനെയാണ് മികച്ചൊരു സംഘാടകനോ മികച്ചൊരു നേതാവോ ആകുന്നത്? ആരാണ് കെ സി വേണുഗോപാലിനെ വലിയ സംഭവമാക്കി മാറ്റിയത്? അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിശോധിച്ചാൽ കേരളത്തിൽ സോളാർ കേസിലെ പീഡന കേസിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ റോസ് ഹൌസിൽ വെച്ച് സരിതയെ പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അത് ശാസ്ത്രീയമായി ഇപ്പോൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ലേബൽ എന്ന് പറയുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത കെ സി വേണുഗോപാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അപ്പോസ്തലൻ.
കെ സി വേണുഗോപാൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ സംഭവിക്കത്തുള്ളൂ അദ്ദേഹം നിശബ്ദമായി നിന്ന് തന്നെ അന്ന് ലോക്സഭയിൽ സീറ്റ് തരാതെ ഒതുക്കിയ ഉമ്മൻ ചാണ്ടിയെ രമേശ് ചെന്നിത്തലയെ നൈസായി ഒതുക്കി പാർട്ടി പിടിച്ചെടുത്ത് അതിനെ നിയന്ത്രിക്കുകയാണ് കെ സുധാകരന്റെയും വിഡി സതീശന്റെയും ഗോഡ്ഫാദർ ഇപ്പോൾ കെ സി വേണുഗോപാൽ കെസി വേണുഗോപാലിന് കിട്ടിയിരിക്കുന്ന യോഗ്യത രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാകാൻ ഏതൊക്കെയോ വഴിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളൂ എന്നാണ് ഈ കാര്യത്തിൽ സംശയമുണ്ടാകുന്നത് ഇത്രമാത്രം പരാജയപ്പെട്ട ഒരു വ്യക്തി സംഘടനാ തലത്തിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ പോലും സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെയൊക്കെ കീ പോസ്റ്റിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ പുതു കാലഘട്ടത്തിനനുസൃതമായി നവീകരിച്ചു കളയാമെന്നൊക്കെ രാഹുൽ ഗാന്ധി കരുതുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്രമാത്രം ചിന്താശേഷിയേ ഉള്ളൂ എന്നാണ് സംശയം കെ സി വേണുഗോപാലിനെ കൊണ്ടൊന്നും ഈ നാട്ടിൽ ഒരു മാറ്റവും ഒരു വിപ്ലവവും ഉണ്ടാക്കാൻ കഴിയില്ല അതിനുവേണ്ടിയുള്ള ജനപിന്തുണയോ അതിനുവേണ്ടിയുള്ള ശേഷിയോ ആ വ്യക്തിക്കില്ല അത് അദ്ദേഹത്തെ അപമാനിക്കാനോ അദ്ദേഹത്തെ കരിവാരി തേക്കാനോ പറയുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സന്ദർഭത്തിലും കോൺഗ്രസ് പ്രതിസന്ധിയിലായ കാലഘട്ടത്തിൽ കെ സി വേണുഗോപാൽ ഒരു ചെറുവിരൽ ഇണക്കി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം തെളിയിച്ചു താൻ ഒരു വമ്പൻ പരാജയമാണ് അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ കോൺഗ്രസിന്റെ അപ്പോസ്തലൻ ഗതികേടെന്നല്ലാതെ ഇക്കാര്യത്തെ മറ്റെന്ത് പറയാം കുറച്ചെങ്കിലും അതിനകത്തുള്ളവർക്ക് കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുമെങ്കിൽ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാക്കും ഇതിലൂടെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളെ നിഷ്കളങ്കരെന്ന് മാത്രമേ വിളിക്കേണ്ടതുള്ളൂ എന്നതാണ് സംശയമായി ഉയർന്നു വരുന്നത്